ശ്രീ ജി ദേവരാജൻ, ഈ റിപ്പോർട്ട് ഒരു പശ്ചാത്തലമായി നമുക്ക് സ്വീകരിക്കാം. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപും ഇതേ വിഷയത്തിൽ നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഭീകരവാദം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോൾ ഈ പാനലിൽ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അത് അംഗീകരിച്ച് തന്നിട്ടുള്ളതുമാണ്. പല ഘട്ടങ്ങളിൽ കേരളം നടുക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളമായി മാറുന്നു. രഹസ്യ ക്യാമ്പുകൾ പലയിടത്തും ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകര സ്വഭാവമുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് സംഭവിച്ച പെട്ടിക്കൊന്ന് കാൽ ഊരിയെടുത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ചുഴറ്റിയെറിയുന്നു. അത്തരം ദൃശ്യങ്ങളൊക്കെ കേരളത്തിൽ നാം കാണുകയാണ്. ഭയം തോന്നുന്നു കേരളത്തിൽ ജീവിക്കാൻ എന്ന് പല സാംസ്കാരിക പ്രവർത്തകരും പറയുന്നു. എന്തുകൊണ്ട് ഈ പട്ടികയിൽ നമ്മുടെ കേരളവും ഇടം പിടിക്കുന്നു? റിപ്പോർട്ട് ലോക ടെററിസത്തെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ച് അമേരിക്ക പുറത്തുവിട്ട റിപ്പോർട്ടിൽ അത്ഭുതമുള്ള വസ്തുതയൊന്നും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അതിന്റെ ഇന്ത്യൻ ഒറിജിൻ 66 സംഘടനകൾ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും, അതിൽ ഒരാളിനെ പോലും തിരികെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയില് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ സംസ്ഥാന കേന്ദ്ര പോലീസുകൾക്ക് കഴിയുന്നുണ്ട് എന്ന പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ പോലീസും അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ അക്കാര്യത്തിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വേറെ ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് ബോധ്യമാവൂ എന്നുള്ള ഒരവസ്ഥ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. എന്റെ അഭിപ്രായത്തിൽ ഭീകരവാദത്തിനും ക്രൂരതയ്ക്കും മനുഷ്യത്വമില്ലായ്മയ്ക്കും ഒന്നും മതമില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തി കാലും മുറിച്ച് വലിച്ചെറിയുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്രൂരത നടത്തുവാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ യുവ മനസ്സുകൾ എങ്ങനെ പരിവപ്പെട്ടു എന്നുള്ളത് കൂടി നമ്മൾ സാമൂഹികമായി ആലോചിക്കേണ്ട വസ്തുതയാണ്. എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഭീകരവാദികളുടെയോ അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികളുടെയോ സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെയോ കൈകളിലെ ഉപകരണങ്ങളായി നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ഏത് മതത്തിലാകട്ടെ, ഏത് സംഘടനയിലാകട്ടെ, ഏത് ഗൂണ്ടാ പകയുടെയോ ഗൂണ്ടാ സംഘങ്ങളുടെയോ പേരിലാകട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നൈമിഷികമായ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വഴുതി വീഴുന്നത് എന്നുള്ളത് നമ്മൾ കണ്ട് തിരുത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ നമ്മളത് പഠന വിഷയമാക്കി അത് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയമാണ്. മാത്രവുമല്ല, ഇന്ന് രാവിലെ കൂടി നമ്മൾ കേട്ട വാർത്ത എന്താണ്? ഭാര്യയുടെ അല്ലെങ്കിൽ കാമുകിയുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കുക, കത്തിക്കുക, എന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക. നിത്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ചെറുപ്പക്കാരായ ചെറുപ്പക്കാരികളായ ആളുകൾ ആത്മഹത്യയിലേക്കും പരസ്പരം കൊല ചെയ്യുന്ന തരത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു സാമൂഹ്യ മനസ്സ് എങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെട്ടത്? അതിന് ഈ പറഞ്ഞതുപോലെ ഭീകരവാദത്തിന്റെയോ മതതീവ്രവാദത്തിന്റെയോ ഒന്നും പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ എന്തോ ഒരു വലിയ കുഴപ്പം, അതായത് പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തി കുറയുന്ന അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. അതുകൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോ ഈ പോയിന്റിൽ ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടതിന് ശേഷം ലോകത്തെമ്പാടും നടന്നിട്ടുള്ള ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്ന ഒരു രാജ്യമാണ്. അത് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ലോകത്ത് മനുഷ്യ സമൂഹത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന എല്ലാ ഭീകരവാദ സംഘടനകൾക്കുമെതിരായി എല്ലാവരും ഒറ്റക്കെട്ടാകണമെന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകൾ അനുസരിച്ചാണ് രാജ്യങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ, എന്നാൽ അമേരിക്കയുടെ തന്നെ സഹായം വാങ്ങിച്ച് അമേരിക്കയുടെ തന്നെ ഒരു ആശ്രിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇതിന്റെയൊക്കെ കേന്ദ്രമായി മാറുന്നു എന്നുള്ള വാർത്ത കൂടി നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല അമേരിക്ക ഇപ്രകാരം പറയുന്നത്. അമേരിക്കയ്ക്ക് അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ താല്പര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം
വഷളാക്കി നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമാണ്. അതിനുവേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കലുകളും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളും സാമ്രാജ്യത്വ ശക്തികൾ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. ഇന്ത്യയെപ്പോലൊരു മഹാരാജ്യത്തിന് അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ തന്നെ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അതിന്റെ കൂടി പരിശ്രമ ഫലമായി അല്ലെങ്കിൽ അതിന്റെ കൂടി ഫലമായിട്ടുള്ള വാർത്തകളും കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഞാൻ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നോ ഈ റിപ്പോർട്ട് ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്ക കണ്ടെത്തിയ നിഗമനങ്ങൾ തെറ്റാണെന്നോ ഒന്നും ഞാൻ വാദിക്കുന്നില്ല. അതൊക്കെ ഗവൺമെന്റും അതിന്റെ ഏജൻസികളും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതും 2020 ഉള്ള അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ടുള്ള പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം, അതായത് ഈ കൊറോണ കോവിഡ് ഒക്കെ വന്നതിന് ശേഷമുള്ള അന്താരാഷ്ട്ര യാത്രാ വിലക്കുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിനൊക്കെ വലിയ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇപ്രകാരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെ നേരത്തെ ശ്രീ സോമൻ സൂചിപ്പിച്ചതുപോലെ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ സ്വരൂപണങ്ങളോ അല്ലാതെ വളരെ ഫിസിക്കലായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലോകവ്യാപകമായി തന്നെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷെ അതോടൊപ്പം തന്നെ ശ്രീ ജി ദേവരാജൻ, സമൂഹ മാധ്യമങ്ങളുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ അത് ശക്തമായി തുടരുകയും ചെയ്യുന്നു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സാമൂഹികമായ സമ്പർക്കമൊക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കാം, പുറമേക്ക് പ്രകടമല്ല എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അത് വളരെ ശക്തമായി തുടരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബിപിൻ റാവത്ത് മരിച്ചപ്പോൾ പോലും നോക്കൂ, ആ മരണത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് പല പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വരികയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അക്കാര്യം പറയുകയും ചെയ്തു. അല്ല, അതിനൊന്നും നമുക്ക് യാതൊരു കാരണവശാലും നമുക്ക് ഈ രാജ്യത്തോട് കൂടുള്ള ആളുകൾക്ക് ആർക്കും അംഗീകരിക്കപ്പെടാവുന്ന പരാമർശങ്ങളോ പ്രവൃത്തികളോ അല്ല ഈ പറഞ്ഞ രീതിയിൽ 14 നമ്മുടെ ധീര സൈനികർ, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞ രാജ്യത്തിന്റെ സർവ സൈന്യാധിപൻ ഇപ്രകാരമുള്ളൊരു അപകടത്തിൽ മരിക്കുക, അതിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ളതാണ്. അതേസമയം തന്നെ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അപകടം ഉണ്ടാകാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് നമ്മൾ കാണാതെ പോയിട്ടും കാര്യമില്ല. അത്തരമൊരു സംഭവത്തെ നമ്മൾ എല്ലാവരും അതീവ ദുഃഖത്തോടുകൂടി കാണുകയും ഈ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരം വയ്ക്കാൻ ജീവനുകളില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത് മഹാന്മാരായ അല്ലെങ്കിൽ ധീരന്മാരായ ഈ പടയാളികളുടെ ഈ അകാല ചരിമത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ സല്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അപകടം ഉണ്ടായത് ആരുടെയെങ്കിലും ഒരു ഭാഗത്തെ വീഴ്ച കൊണ്ടാണ് എന്നുള്ള തർക്കം ഉയർന്നു വന്നാൽ, അഥവാ അങ്ങനെ ഒരു സംശയം ഉയർന്നു വന്നാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും കഴിയില്ല. അതും ഈ പറഞ്ഞതുമായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. ശരിയായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വസ്തുതകൾ അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷയുടെ പേരിലൊക്കെയുള്ള ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് അത്തരം ആരോഗ്യപരമായ അന്വേഷണങ്ങളൊക്കെ ആകാം, പക്ഷേ അത് സൈന്യത്തെയും അല്ലെങ്കിൽ രാജ്യത്തെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് പ്രശ്നം.